കൊടുങ്ങല്ലൂർ അമ്പലത്തിന് കൊടുങ്ങല്ലൂർ അതിനടുത്തുള്ള ഒരു അമ്പലത്തിനെ പറ്റിയൊരു കഥ പറയാം. തൃക്ലേശ്വരം എന്നാണ് നാട്ടുകാർ പറയുക. അത് ശരിയായ പദം തൃക്കുലശേഖരപുരം എന്നാണ്. അത് പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് തൃക്ലേശ്വരം എന്നായി. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ടോളിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ ഈ അമ്പലത്തിലെത്താം. ശ്രീകൃഷ്ണനാണ് മുഖ്യപ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനം. അതിൻ്റെ തെക്ക് ഭാഗത്തായി ദേവകിയും വസുദേവരും ഉണ്ട്. അത് അഭിമുഖമായിട്ടാണ്, ഒരാൾ പടിഞ്ഞാട്ടും ഒരാൾ കിഴക്കോട്ടും. വടക്കേ ഭാഗത്ത് ഗണപതിയുണ്ട്. ഇതിനെപ്പറ്റി എന്താ ഇത്ര പറയാൻ കാരണം വെച്ചാൽ, തമിഴ്നാട്ടിലെ ഒരു വ്യക്തി ഈ അമ്പലത്തിനെ പറ്റി കേട്ടു. ഈ അമ്പലമാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഒരു പ്രത്യേകതയുള്ളൊരു അമ്പലത്തിനെ പറ്റി കേട്ടു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ്റെ നേരെ മുമ്പിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ട് ഒരു ഗരുഡനുണ്ട്. ശ്രീകൃഷ്ണൻ്റെ പുറകിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ഒരു സർപ്പമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ പാദത്തിൽ നിന്ന് ഗരുഡൻ്റെ പാദത്തിലേക്കും, ശ്രീകൃഷ്ണൻ്റെ പാദത്തിൽ നിന്ന് പടിഞ്ഞാട്ട് സർപ്പത്തിൻ്റെ പാദത്തിലേക്കും ഒരേ അളവാണ്. ഇത് ഈ തമിഴ്നാട്ടിലെ വ്യക്തി ഇത് എങ്ങനെയോ അറിഞ്ഞു. അദ്ദേഹം എന്തോ അമ്പലകളെ പറ്റിയൊക്കെ റിസർച്ച് നടത്തുകയായിരുന്നു. ഇങ്ങനൊരു സംഭവം അദ്ദേഹം കേട്ടു. പക്ഷെ അത് എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല. കേരളത്തിലാണെന്ന് മാത്രം അറിയാം, ഇത്രേ അറിയുള്ളൂ. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഇതിനെപ്പറ്റി വിവരം അറിയാൻ വേണ്ടി കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ആൾക്കാർക്ക് എഴുതി. ഈവൻ മറ്റേ ഗവൺമെൻറ്റിൽ വരെ എഴുതി. പക്ഷെ അതിനൊന്നും ഒരു മറുപടിയും കിട്ടിയില്ല. ആർക്കും ഇതെവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ തൃശ്ശൂർ കളക്ടർക്ക് ഇതിൻ്റെ അറിവ് കിട്ടി. ഇദ്ദേഹത്തെ അയച്ച എഴുത്ത് കിട്ടി. അദ്ദേഹം കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ മകനായ വി ടി ഇന്ദ്രൂടൻ്റെ അടുക്കൽ പോയിട്ട് ഈ എഴുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഇത് ഏതാ അമ്പലം? ഇന്ദ്രൂടൻ സംശയം, ഇത് നമ്മുടെ തൃക്ലേശ്വരമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ തൃക്കുലശേഖരപുരത്തെപ്പറ്റി ഈ തമിഴ്നാട്ടിലെ ആൾക്ക് വിവരം കൊടുക്കുകയും അദ്ദേഹം ഇവിടെ വന്ന് അതിനെപ്പറ്റി വിസ്തരിച്ച് റിസർച്ച് ചെയ്ത് മറുപടി അയക്കുകയും ചെയ്തു. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്നുവെച്ചാൽ, ശ്രീകൃഷ്ണനാണ് ഞാൻ പറഞ്ഞത്, ശ്രീകൃഷ്ണനാണ് കിഴക്കോട്ട് ദർശനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൻ്റെ പരദേവത. ഈ അമ്പലത്തിൽ വച്ചിട്ടാണ് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിലെ മൂത്ത തമ്പുരാനെ അരിയിട്ട വാഴ്ച നടത്തിയിരുന്നത്, അതായത് വല്യമ്പുരാനായിട്ട് സ്വീകരിച്ചിരുന്നത്. ഈ ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ, തൃക്കുരുശേഖരത്തെ ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ അരിയിട്ട വാഴ്ച കഴിഞ്ഞ് വല്യതമ്പുരാനായിട്ട് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ വല്യതമ്പുരാനായ അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ കാവിൽ ഉള്ളിൽ കയറി തൊഴാനുള്ള അവകാശമുള്ളൂ. ബാക്കിയുള്ളവർക്കാവാം. വല്യതമ്പുരാന് മൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തൃക്കുരുശേഖരത്തെ അരിയിട്ട വാഴ്ചയിൽ തമ്പുരാന് വല്യമ്പുരാനായി സ്വീകരിച്ചതിന് ശേഷം മാത്രമേ അകത്ത് കയറത്തുള്ളാവും. അതുകൊണ്ട് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഇദ്ദേഹം ഇവിടെ അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ പ്രസിദ്ധം. പിന്നെ അതുമല്ല, ഈ അമ്പലത്തിലേക്ക് നമ്മൾ കിഴക്കേ ഗോപുരത്തിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഇടത്തെ ഭാഗത്തായിട്ടൊരു മേൽക്കൂരയില്ലാത്തൊരു സ്ഥലമുണ്ട്. അതിനകത്ത് എന്തോ ഒരു വിഗ്രഹമുണ്ട്. അവിടെ എഴുതി കണ്ടാൽ നമുക്കത് കണ്ടാൽ മറ്റേ ഹനുമാനാന്ന് തോന്നും. പക്ഷെ ഹനുമാനല്ല, എന്തൊരു കാപ്പവർ എന്നാണ് എഴുതിയത്. ഞാൻ മുഴുവൻ ഓർമ്മ വരുന്നില്ല. അതിപ്പോൾ പലരോടും ചോദിച്ചിട്ടും അത് എന്താണെന്ന് ആർക്കും കൃത്യമായിട്ട് പറയാനില്ല. പലരും ഹനുമാനാണെന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ അമ്പലത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആളാണ്, ഈ
കൃഷ്ണൻ്റെ പാദത്തിൽ നിന്നുള്ള ഗരുഡൻ്റെ പാദത്തിലേക്കും പുറകിൽ മറ്റേ സർപ്പത്തിൻ്റെ പാദത്തിലേക്കും ഉള്ള അളവ് വളരെ പ്രത്യേകതയാണ്.